ആയുർവേദം നല്ലപോലെ അറിയില്ലെങ്കിൽ ആയുർവേദത്തിന്റെ അടിസ്ഥാനം അറിയാതെ നെർവ് ഡിസോർഡറുകളെ പഞ്ചകർമ്മത്തിന് വിധേയമാക്കുമ്പോൾ മരണമാണ് സംഭവിക്കുന്നത്. കേരളത്തിൽ അങ്ങനെ അനേകം മരണങ്ങൾ നടക്കുന്നുണ്ട്. കാരണം രോഗി തന്നെ വാദമെന്ന് പറഞ്ഞു ചെല്ലും. വിഷക്കുരനും വാദമെന്ന് തന്നെ കൽപ്പിക്കും. അഡ്മിറ്റ് ചെയ്ത് അഭ്യംഗം തുടങ്ങുമ്പോൾ തന്നെ അങ്ങെത്തിയിരിക്കും. വേർതിരിച്ചറിഞ്ഞില്ലെങ്കിൽ അതുകൊണ്ട് അത്തരം രോഗങ്ങളിൽ വാദഹരങ്ങളായ ഔഷധങ്ങൾ വേണ്ടത്ര ഫലിക്കില്ല. കേട്ടിട്ട് പോയി വേറെ എങ്ങും പ്രയോഗിക്കണ്ട. അങ്ങനെ പലയിടത്തും കൊടുത്തു പോയെങ്കിൽ സാരമില്ല എന്ന് വിചാരിച്ചോളുക. കഴിഞ്ഞു പോയതിനെ ഇനി പുനരെടുക്കേണ്ട ഒന്നും അതുകൊണ്ട് ഞാനത് പറഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചേക്കുക. കാരണം നിങ്ങൾ നെഗറ്റീവ് ആകാനും തെറ്റിദ്ധരിക്കാനും ഒരു വൈദ്യശാസ്ത്ര രഹസ്യവും പറയരുതെന്നാണ് ആചാര്യമതം. അതുകൊണ്ട് കഴിഞ്ഞ ഒന്നും വെച്ചിനി പുറകോട്ട് പോകേണ്ട. പോസ്റ്റ്മോർട്ടം ആയുർവേദത്തിലില്ല. അതുകൊണ്ട് അതിനൊരുങ്ങണ്ട. വീട്ടിലാരെയെങ്കിലുമോ ചേട്ടനെയോ അനിയനെയോ ആരെയെങ്കിലുമോ പണ്ട് കൊണ്ടുപോയി എവിടെയെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വിധിയാണെന്ന് വിചാരിച്ചോളുക. അതിനപ്പുറമൊന്നും വിചാരിക്കേണ്ട. ചില സമയത്ത് വിധി നിർണായകങ്ങളായ നിമിഷങ്ങളിൽ അറിവ് കൂടെ വരികയല്ല. ആ സമയത്ത് എങ്ങനെയും നിർബന്ധങ്ങൾ ഉണ്ടാവും. അതാര് തടഞ്ഞാലും പറ്റില്ലാത്തതാണ്. അത് പാമ്പ് കടിക്കുന്നതിൽ പോലും അങ്ങനെയാണ് പറയുക. കടിച്ചു കഴിഞ്ഞാൽ അവസാനം ഭസ്മം നെറ്റിയിൽ വാരി പൂജുമ്പോൾ പാമ്പിൻ്റെ പല്ല് നെറ്റിയിൽ പതിഞ്ഞു കഴിഞ്ഞാൽ കാലകടിയെന്ന് പറയും. അറിയാവുന്ന വൈദ്യൻ തിരുമുമ്പോൾ മനസ്സിലായില്ല അത് ചികിത്സിക്കേണ്ടെന്ന് പറയും. തക്ഷകൻ പണ്ട് പോകുമ്പോൾ കശ്യപൻ ചികിത്സയ്ക്ക് പോകുന്ന വഴിയിലാണ് ഇത് എൻ്റെ സാമ്രാജ്യമാണ് ഇതിനകത്ത് കയറണ്ട നിങ്ങൾക്ക് ചികിത്സിക്കാനറിയാം പക്ഷെ വേണ്ട എന്ന് ആദ്യം പറഞ്ഞു നോക്കി. അപ്പോഴാണ് കടിച്ച വൃക്ഷം പുനർജീവിപ്പിച്ച് കാണിച്ചത്. മനസ്സിലായില്ല. അപ്പോൾ പറഞ്ഞു ഈ കാശ് മേടിച്ച് വേഗം വീട്ടിലോട്ട് പോയിക്കൊള്ളുക. നിങ്ങൾ വൈദ്യനാണ് മിടുക്കനാണ് ഇതൊക്കെ ശരിയാണ് പക്ഷേ ഇത് നിങ്ങളുടെ സാമ്രാജ്യമല്ല ഇത് സമയമെടുത്ത സാമ്രാജ്യമാണ്. അങ്ങനെ വരുന്നതിനെ വിധി എന്നാണ് പറയുക. അതിൽ നിങ്ങൾക്ക് വിശ്വാസമൊന്നും ഉണ്ടാവില്ല. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് വിധി തന്നെയാണ്. അതുകൊണ്ട് അതിന് പുറകോട്ടൊന്നും എടുക്കാൻ പോകണ്ട. ഇനിയുള്ളതിനെ ആലോചിച്ചാൽ മതി. ബോധവും കാലവും അനുകൂലിക്കുമെങ്കിൽ അല്ലെങ്കിൽ ഇതൊക്കെ പഠിച്ചാലും നോക്കി നിൽക്കാനേ പറ്റുള്ളൂ ചില സമയത്ത്. വൈദ്യനാണ് കേമനാണ് മിടുക്കനാണ് സമീപത്തുണ്ട് രക്ഷിക്കാൻ എല്ലാ സാധനങ്ങളും കയ്യിലുണ്ട്. രക്ഷപ്പെടാൻ രോഗിക്കും താല്പര്യമാണ് രോഗിയെ രക്ഷപ്പെടുത്താനും കുറച്ചാളുകൾക്ക് താല്പര്യമാണ്. പക്ഷേ ഇവരെയൊക്കെ തട്ടി നീക്കി മറ്റവനിങ്ങി വരും. വന്നാൽ അവൻ പ്രവർത്തിക്കുവോടെ വൈദ്യൻ നോക്കിക്കൊണ്ട് നിൽക്കും. കാരണം മറ്റവൻ കാറ്റായിട്ട് വരുന്ന പോലെയാണ് വരിക. മനസ്സിലായില്ല. അപ്പോൾ വിധിക്ക് കീഴ്വണങ്ങി തൊഴുത് നിൽക്കുക. അത് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അച്ഛനായാലും അമ്മയായാലും ആരായിരുന്നാലും അപ്പുറത്തൊരാൾ രക്ഷപ്പെടുന്നത് കണ്ടതാണ്, ഇപ്പുറത്തൊരുത്തൻ രക്ഷപ്പെട്ടതാണ്. അത് വളരെ എളുപ്പമാണ്. സാധനം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഒക്കെ ശരിയാണ്. സമയം ശരിയല്ല. മനസ്സിലായില്ല. കാലോ ജഗത്ഭക്ഷക. കാലത്തിൻ്റെ കീഴിലാണെല്ലാം. ഒന്നും കാലത്തിൽ നിന്ന് പുറത്തല്ല. ബ്രഹ്മായേന കുലാലവൻ നിയമിതോ ബ്രഹ്മണ്ഡ ഭാണ്ഡോദരി. കാലം കളിക്കുന്ന കളി നോക്കുക. കർമ്മം കളിക്കുന്ന കളി നോക്കുക. കർമ്മവും കാലവും ചേർന്നാൽ ഇതിലിവിടെ കർമ്മമാ കളിക്കുന്നത്. അതുകൊണ്ടാണ് കർമ്മത്തിൽ കിടന്ന് പുളയാനല്ലാതെ ഏക വേറെ നേരമൊന്നുമില്ല. നേരം വെളുത്താ വൈകുന്നേരം വരെ ബ്രഹ്മാണ്ഡ ഭാണ്ഡം അഴിച്ചു വെച്ച് അതിൽ ആ ഉദരത്തിനകത്ത് സൃഷ്ടി നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
അതുകൊണ്ടാണ് പറഞ്ഞത് ബ്രഹ്മായേന കുലാലവന്യമിതോ ബ്രഹ്മണ്ഡ ഭണ്ഡോദരി വിഷ്ണുറിയേന ദശാവതാരകേനെ ക്ഷിപ്തോ മഹാസങ്കടേ രുദ്രോയേന കപാല പാണി പുടകേ ഭിക്ഷാടനം കാര്യതാം സൂര്യോ ബ്രാഹ്മ്യതി നിത്യമേവ ഗഗനേ തസ്മൈ നമകർമ്മണേ. കർമ്മം ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ എന്ത് ചെയ്യാനാണ്? നമസ്കരിക്കാം. പറഞ്ഞു മറ്റൊന്നുകൂടെ അടിച്ചിട്ടുണ്ട്, ഏതേ അജയ്യബലാഹ ഭഗീരഥ രഘു ശ്രീരാമ ഭീഷ്മാദയ. നിങ്ങൾ രാമനും കൃഷ്ണനും ഗോപാലനും ഞാൻ നിർമ്മലാനന്ദനും ഒക്കെ പോയിന്ന് കേമന്മാരായി ചമയുമ്പോ അവിടെ നിന്ന് പറയാം ആരൊക്കെയാ? ഏതേ അജയ്യബലാഹ ഭഗീരഥ രഘു ശ്രീരാമ ഭീഷ്മാദയ. മോശക്കാരല്ലേ ഇവരാരും, ഒറ്റ എണ്ണ ഇപ്പൊ ഇല്ല, കാല അടിച്ചു കൊണ്ടുപോയി. പക്ഷെ നമ്മളെ കൊണ്ടുപോകാൻ നേരിച്ച നമ്മൾ ഇരിക്കുന്നത് അവിടെയാണ്, വിൺഗംഗയെ അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് അച്ഛനമ്മമാരുടെ ബലിവിണ്ടാദികൾ വെച്ച് മോക്ഷം കൊടുത്ത സാക്ഷാൽ ഭഗീരഥൻ. ഏപ്പനിപ്പയില്ല, കാലം അടിച്ചുകൊണ്ടുപോയി. ഇത്രയും കേമനായവനെ അടിച്ചോണ്ട് പോയി, പിന്നെ അവിടെ നീ നിർമ്മലാനന്ദൻ എന്ന് ചോദിച്ചാ കാലം നിൽക്കുന്നേ? കാലം അതിന്റെ വരകൾ വരയ്ക്കും ഓരോ സമയത്ത്. അതുകൊണ്ടാണ് തീട്ടത്തിലും മൂത്രത്തിലും കിടക്കുന്നത്, കാലം കിടത്തുകയാണ് കേമന്മാരെ. അത് കഴിഞ്ഞാൽ ഏറ്റു നടത്തും വിനയമുണ്ടെങ്കിൽ. അത് കഴിഞ്ഞാൽ ആരുടെയെങ്കിലും പുറകെ നടത്തും മണത്തും ചിരിച്ചും ഒക്കെ. മനസ്സിലായില്ല? അത് കഴിഞ്ഞാൽ കാലം, കാലമെന്ന ചരടായി പിടിച്ചിരിക്കുന്ന അതിലെ പാവ മാത്രമായവൻ. അത് കഴിഞ്ഞാൽ കുറച്ചു കാലം പട്ടിയായിട്ട് വീട്ടുകാവലിനിരിക്കും. മനസ്സിലായില്ല? കുരങ്ങു മുതൽ പട്ടി വരെ മാറി മാറി ആടുന്ന ഈ വേഷം കാലം കളിക്കുകയാണ്. വിവരമുള്ളവന് മാത്രമേ കാലത്തിന്റെ ചരട് കാണൂ കാലിന്റെ അറ്റത്ത്. പാവ മാത്രമാണ് താനെന്നും കാലമാ കളിക്കുന്നതെന്നും അറിയുന്നത് വളരെ കുറച്ചാളുകൾ. അല്ലാത്തവൻ ചരട് കാണുകയില്ല. അപ്പോഴാണ് പറയുന്ന പോലെ കളിച്ചില്ലെങ്കിൽ, ലോകത്തിന് രസിക്കുന്ന വിധം ആടിയില്ലെങ്കിൽ ചരട് വലിക്കും, കമന്നു വീഴും, പിന്നെ എഴുന്നേൽക്കുകയില്ല. കാലോ ജഗത്ഭക്ഷക ഏതേ അജയ്യബലാഹ ഭഗീരഥ രഘു ശ്രീരാമ ഭീഷ്മാദയ. ഒരേ ഉമ്മാരെല്ലാം ബ്രഹ്മാവെ തപശക്തിയ വരുത്തി ചാരേ നിർത്തി ബ്രഹ്മർഷിപദം പിടിച്ചു വാങ്ങിയ വിശ്വാമിത്രനും മറ്റും. വസിഷ്ഠ കശ്യപ മുഖ വിശ്വാമിത്ര വസിഷ്ഠ കശ്യപ മുഖ യോഗീശ്വരൈക്വാധുന. സത്യക്വൈവ മദാലസ ദ്രുപദജ സീത അനസൂയാദികാ. സത്യവതി സാവിത്രി കാലനെ പിടിച്ചു നിർത്തി ജീവൻ വാങ്ങിച്ചുകൊണ്ട് വന്നവൾ. മദാലസ മാർക്കണ്ഡേയന്റെ മാനസപുത്രി. ദ്രുപദജ അഴിഞ്ഞ മുടിയുമായി നടന്ന് നൂറ് കൗരവരുടെ രക്തത്തിൽ മുടിമുക്കിയെടുത്തവൾ ദ്രുപദജ. പരമഭാഗിനിയായ സീത. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ മടിയിൽ കിടത്തി കളിപ്പിച്ച് ബ്രഹ്മണ്ഡം നടുക്കിയ അനസൂയ.
ഇവരൊക്കെ സർവേ ഇവരെല്ലാവരും കാല കരാള വക്ത്ര ചണക വ്യാപാര സാരംഗത കാലത്തിന്റെ കയ്യിൽപ്പെട്ട് ചണമെന്ന പോലെ ചതഞ്ഞരഞ്ഞു പോയി എന്നാ പറഞ്ഞെ. പിന്നെയാണുടാ നിർമ്മലാനന്ദ നീ ഒക്കെ, നിങ്ങളുടെ പേര് പറയാൻ എനിക്ക് അധികാരമില്ലല്ലോ. ഈ ചോദ്യം വന്ന് നെഞ്ചിലോട്ട് കൊള്ളുമ്പോഴാണ് മെല്ലെ ഉണരുന്നത്. ഇത്രയേ ഉള്ളൂ പണി. ഈ പൗഡറൊക്കെ പൂശുമ്പോൾ, ഈ പേസ്റ്റൊക്കെ അടിക്കുമ്പോൾ, ഈ മാറി മാറി ഡ്രസ്സൊക്കെ ചെയ്യുമ്പോൾ, കാറിലും ബസ്സിലും ഒക്കെ മാറി മാറി സഞ്ചരിക്കുമ്പോൾ, അത് സമ്പാദിക്കുമ്പോൾ ഇത് സമ്പാദിക്കുമ്പോഴൊക്കെ വെറുതെ സമ്പാദിച്ചോളുക. ഇവയൊക്കെ പോകാൻ ഇട്ടിട്ട് പോകാനാണ് സമ്പാദിക്കുന്നത്. ഭാവം കണ്ടാലോ, പശ്ചിമഘട്ടവും മറ്റൊക്കെ എൻ്റെ തന്ത കണ്ടതാണെന്ന മട്ടില്ല. ഒരു നിമിഷം കൊണ്ടുപോകും, ഒരടി ആഞ്ഞടിച്ചാൽ ഒറ്റയടി, ഒരു കാറ്റിനേ ഉള്ളൂ കെട്ടിപ്പൊക്കിയതൊക്കെ, ഒരു ഉരുൾപൊട്ടലിനേ ഉള്ളൂ. എല്ലാം പോയനെ മുകളിലോട്ട് കൈകൂപ്പി തൊഴുത് നമസ്കരിച്ചു നിന്നോളുക. ഒന്നും ചെയ്യാൻ പറ്റില്ല. കാലമേ കാലസ്വരൂപ, ഇതാണ് കർമ്മവും കാലവും. കാലത്തിന്റെ വിളയാട്ടം കാണേണ്ടത് പോലെ കാണാൻ അകക്കണ്ണുണ്ടെങ്കിൽ ഒന്ന് നോക്കിയാൽ മതി. ബോധ്യവും കാലമാ പഠിപ്പിക്കുന്നത്. നിന്റെ അപ്പനെവിടെ, അപ്പൻ്റെ അപ്പനെവിടെ, അപ്പൂപ്പനെവിടെ, നിന്നെക്കാൾ കേമന്മാരെവിടെ, എത്ര രാജാക്കന്മാർ, എത്ര പൃഥ്വീപതികൾ, എത്ര ഉന്നതന്മാർ, എത്ര ബുദ്ധിശാലികൾ, വന്നിട്ട് എതിലെ പോയട, ഇനി നീ എതിലെ പോവും. ഇത് പഠിക്കുമ്പോഴായി വിനയം ഉണ്ടാകുന്നത്. പക്ഷെ സാധാരണ ജനം ഇങ്ങനെയല്ല. പഠിപ്പുള്ളവൻ അവനെയാണ് ഈ സാധാരണ ജനം എന്ന് പറയുന്നത്. വലിയ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഉള്ളവൻ. കാലസ്വരൂപനാം ഈശ്വരൻ തന്നെ മായാവിലാസങ്ങൾ ഒന്നും ഓരായികയാൽ ആമുകും ആമകുംഭാമ്പു സമാനമായുസ്സുടൻ ബോമതേതും ധരിക്കുന്നതില്ലാരുമേ. ഇപ്പോൾ ഇത് പകൽ പിൽപാട് രാത്രിയും, പിൽപാട് പിന്നെ പകലുമുണ്ടായി വരും. ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചിൽ പുരുഷൻ ഗതി ഏതും അറിയാതെ ഇങ്ങനെ കഴിയുകയാണ്. പ്രകൃതി ഒന്ന് ഉറച്ചു തുമ്മിയാ മതി. അതുകൊണ്ട് ആലോചിച്ചോളുക, ഞാൻ പറഞ്ഞില്ല എന്നുകൊണ്ടാണ്.